ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ തന്നെയാണ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി അഴുക്കുചാലുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കാൻ കോർപ്പറേഷന് കോടതി നിർദ്ദേശം നൽകി ഓടകളിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണം മാലിന്യം തള്ളുന്നത് എത്ര ഉന്നതനായാലും നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എസ് ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് തുടർച്ചയായി ഈ വിഷയത്തിൽ കോടതി പരാമർശം നടത്തുന്നുണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിലും പ്രാവർത്തികമായതായി നമ്മൾ കണ്ടില്ല എന്താണ് കോടതിയുടെ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ സിറ്റിംഗിൽ കോടതി പറഞ്ഞത് വിജയകുമാർ ഇന്നലെ ഉണ്ടായ തുലാപ്പൈത്തിൽ കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ വെള്ളക്കെട്ട് മൂലം വളരെ ദുരിതമാണ് അനുഭവിച്ചത് അതായത് ഇടപ്പള്ളി ചെങ്കമ്പുഴപ്പാർക്ക് കലൂർ ജഡ്ജസ് അവന്യൂ എം ജി റോഡ് തുടങ്ങി ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നഗരത്തിലെ സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ജഡ്ജിമാരടക്കമുള്ളവർ ഇതുവഴി പോയപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്നും ഇടപെടൽ വന്നിരിക്കുന്നത് കോടതി പറയുന്നത് ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ അതിരൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയിരിക്കുന്നത് നല്ലൊരു മഴ പെയ്താൽ കൊച്ചി ഇന്നും മുങ്ങുന്ന അവസ്ഥയാണ് കുറ്റപ്പെടുത്തുകയുണ്ടായി ഈ ഓടകളിലൂടെ ഓടകളിലൂടെ നഗരത്തിലെ വെള്ളം എന്ന കൂടി നടത്തിറേഷൻ ബ്രേക്ക് ത്രൂ എന്നൊക്കെ പേരിൽ നഗരത്തിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഇത്തരത്തിൽ ഓടകൾ ക്ലീൻ ചെയ്യുന്ന നടപടികൾ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ ഈ വിമർശനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഓടകളിലേക്ക് ആളുകൾ വ്യാപകമായി മാലിന്യം തള്ളുന്നു ഇത് വന്ന് അടിഞ്ഞുകൂടി ഓടകൾ അടയുന്നു എന്നുള്ള ഒരു നിരീക്ഷണമാണ് വിലയിരുത്തലാണ് കോടതി നടത്തുന്നത് അതിനാൽ ഈ ഓടകളിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണം ഇതാണ് കോടതിയുടെ ആവശ്യം എത്ര ഉന്നതനായാലും വെറുതെ വിടരുത് നടപടി ഉണ്ടാകണം എന്നുള്ളതും കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ അഴുക്ക് ചാലുകൾ ഓടകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കണം എന്ന നിർദ്ദേശം കോടതി ഇപ്പോൾ കൊച്ചി കോർപ്പറേഷന് നൽകിയിട്ടുമുണ്ട് സമാനമായ നിർദ്ദേശം മുൻപൊക്കെ തന്നെ നൽകിയിരുന്നതാണ് അവയൊന്നും തന്നെ വേണ്ട വിധത്തിൽ ചെവിക്കൊണ്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ദുരന്ത പൂർണ്ണമായ ഒരു അവസ്ഥയാണ് ഇന്നലെ വൈകുന്നേരം കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത് എന്തായാലും കോടതിയുടെ പുതിയ നിർദ്ദേശം കൊച്ചി കോർപ്പറേഷൻ ഉൾക്കൊള്ളുമോ നടപ്പാക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ഈ വിഷയത്തിൽ തുടർച്ചയായി കോടതി നടത്തുന്ന പരാമർശങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നത്തേത് കഴിഞ്ഞ ദിവസം ഇന്നലെയും ഞായറാഴ്ചയുമായി തുലാവർഷം തുടങ്ങിയ രണ്ട് ദിവസവും പെയ്ത മഴയിൽ അക്ഷരാർത്ഥത്തിൽ കൊച്ചിയിലെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ മുങ്ങിയിരുന്നു ഇതുകൂടി കണ്ടാണ് കോടതി വീണ്ടും ചില നിർദ്ദേശങ്ങൾ കോർപ്പറേഷന് നൽകുന്നത് അത് പാലിക്കപ്പെടുമോ എന്നത് കണ്ട് തന്നെ അറിയണം